ഭൂമിക്രമക്കേട് ആരോപണത്തിനൊപ്പം സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പ്രായോഗികത ചോദ്യം ചെയ്യുകയാണ് കൊല്ലം റോസ്മലയിലെ ഗ്രാമവാസികൾ. ഗ്രാമത്തിൽ നിന്നും കുടിയൊഴിയാൻ സന്നദ്ധരാകുന്ന ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ എന്ന നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഭൂവിശ്രുതിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം പുനർനിശ്ചയിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. റോസ്മല മിച്ചഭൂമി വിതരണം നടത്തി ആദ്യമായി കിട്ടിയ എനിക്ക് 45 വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി കൂടുതൽ ഇവിടെ തന്നെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് പോയാൽ എനിക്ക് ഇതുപോലത്തെ ജീവിതം കിട്ടുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറല്ല. റോസ്മലയിലെ കുടിയേറ്റക്കാരുടെ കൂട്ടത്തിലെ കാരണവരാണ് സഖാവ് മാണിച്ചേട്ടൻ. നല്ലൊരു വഴി പോലും ഇല്ലാതിരുന്ന കാലത്ത് റോസ്മല ചവിട്ടിയ മാണിച്ചേട്ടനും കൂട്ടരും 4.5 പതിറ്റാണ്ട് കൊണ്ട് മണ്ണിനോടും മാറി മാറി വന്ന സർക്കാരുകളോടും പടവെട്ടി ഗ്രാമത്തിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി. ഇന്ന് റോഡും സ്കൂളും ആശുപത്രിയും തുടങ്ങി ജീവിത ചുറ്റുപാടുകളെല്ലാമുള്ള ഗ്രാമമാണ് റോസ്മല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കുടിയൊഴിഞ്ഞാൽ ഇനി ഇതുപോലൊരു ജീവിത സാഹചര്യം ഒരുക്കാൻ എത്ര കാലം അധ്വാനിക്കേണ്ടി വരുമെന്ന ഗ്രാമവാസികളുടെ ചോദ്യം ന്യായവുമാണ്. ഞങ്ങൾ തടസ്സമൊന്നും ഇല്ല, പക്ഷേ ഞങ്ങൾ പോകാൻ തയ്യാറില്ല. ഞങ്ങൾക്ക് ഈ ഭൂമി വളരെ ഇഷ്ടപ്പെട്ടു. താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മറ്റ് പ്രാഥമിക എല്ലാ ആവശ്യങ്ങളും നമുക്കിപ്പോൾ ഉണ്ട്. റോഡ്, ബസ്, അതുപോലെ തന്നെ വൈദ്യുതി, കറണ്ട്, പിന്നെ പട്ടയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം. നല്ല റേഷൻ കട അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. 5 സെന്റ് മാത്രം ഭൂമിയുള്ള കുടുംബത്തിനും 1 ഏക്കർ ഭൂമിയുള്ള കുടുംബത്തിനും ഒരേ നഷ്ടപരിഹാരം നൽകുന്ന അശാസ്ത്രീയതയാണ് മറ്റൊരു പ്രശ്നം. പിന്നെയുമുണ്ട് പുനരധിവാസ പദ്ധതിയിൽ കുഴപ്പങ്ങൾ. എനിക്കിപ്പോൾ 50 സെന്റ് സ്ഥലമുണ്ട്. എനിക്ക് 2 കുട്ടികളാണ്. 2 പേർക്കും ഞാൻ ഓഹരി കൊടുത്തതാണ്. അതിലൊരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടതായതുകൊണ്ട് അവളുടെ ഓഹരിക്ക് മൂല്യമില്ല. അപ്പോൾ അവൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഭാവിയിൽ? അപ്പോൾ എൻ്റെ ആൺകുട്ടിക്ക് കിട്ടും, എനിക്കും കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോയി 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റും. എൻ്റെ പെൺകുട്ടി എന്ത് ചെയ്യും? അങ്ങനെ ഒരു കോമ്പൻസേഷന് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. അർഹതയുള്ളത് കിട്ടുവാണെങ്കിൽ പോകാൻ തയ്യാറാണ്. പ്രളയ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും വന്യജീവി ആക്രമണ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സർക്കാർ പദ്ധതിയെ കണ്ണടച്ചെതിർക്കുകയല്ല ഈ ഗ്രാമം. മറിച്ച് പദ്ധതിയിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് റോസ്മലക്കാർ ചെയ്യുന്നത്. റോസ്മലയിൽ നിന്ന് ഇബ്രാഹിം ഖലീലിനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.